നമുക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നവർക്ക് നീതി കിട്ടോള, തെറ്റ് ചെയ്യാത്തവർക്ക് മാന്യമായിട്ടുള്ള ആൾക്കാർക്ക് നീതി കിട്ടൂല. നീതി കിട്ടിയാൽ ഞാൻ പോവുള്ളൂ. നമസ്കാരം. അശ്ലീല പദപ്രയോഗം നടത്തിയെന്ന പേരിൽ ഒരു യുവാവിനെ ഫ്ളാറ്റിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്ത അതേ പോലീസ് തന്നെയാണ് ഈ പറയുന്ന അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ട് പോലും യഥേഷ്ടം പത്രങ്ങളുടെയും ചാനലുകളുടെയും മുമ്പിൽ വിഹരിക്കുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തത്. ഒരു സൈനികനോട് തർക്കിച്ചു എന്ന കാരണത്താൽ സൈനികനെ സ്റ്റേഷനകത്ത് വച്ച് ഇടിച്ച് പിഴിഞ്ഞ പോലീസ് തന്നെയാണ് ഒരേ സമയം 2 ഡിഗ്രി കരസ്ഥമാക്കിയവരെ അറസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ പിറകിലിരിക്കുന്നത് ഒരു അമ്മയാണ്. ഈ അമ്മ നീതിക്ക് വേണ്ടി ഈ സ്റ്റേഷനിൽ, ഇത് വർക്കല സ്റ്റേഷനാണ്, ഇവിടെ കയറി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ ഇവിടെ ഒരു സത്യാഗ്രഹത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ആ അമ്മയാണ് ഇപ്പോൾ എൻ്റെ പിറകിലുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ ആഭ്യന്തരം, കേരള പോലീസ് പരാജയമാവുകയാണോ? എൻ്റെ മോൻ്റെ പേരിന് എൻ്റെ മോൻ ആ കൊച്ചുങ്ങളെയൊക്കെ എന്തെരാ ചെയ്തെന്നും പറഞ്ഞ് ഇവിടെ കള്ളക്കേസ് ഇപ്പം തിരുവനന്തപുരത്ത് കോടതിയിലുള്ളൊരു വക്കീലിനെ കൊണ്ട് എൻ്റെ മോനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയപ്പിച്ച്. ഓ, എൻ്റെ മോൻ്റെ മക്കളോട് എൻ്റെ മോൻ എന്തൊക്കെ ചെയ്തത്? എൻ്റെ മോൻ 5 വർഷമായി സൗദി അറേബ്യയിൽ ഇരിക്കുന്നതാണ്. ഇത്രയും നാളവർക്ക് ഇവക്ക് ഇത്രയും ഇതിനു മുമ്പ് അവർക്ക് കേസ് കൊടുക്കാൻ എന്തിനും മയ്യായിരുന്നു? ഇവളിപ്പോൾ കണ്ടവൻ്റെ ഒളിച്ചോടിയതിന് ശേഷമാണ് എൻ്റെ മോൻ കൊച്ചുങ്ങളെ അവിടെ ഇവിടെയും പിടിച്ചെന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയപ്പിച്ചത് അവള്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവളിങ്ങനെ കള്ളക്കേസ് കൊണ്ട് കിടക്കുമ്പോഴത്തേക്ക് വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിൻ്റെ മറുപടി നമ്മളും അയച്ച്, നമ്മളൊരു സത്യാവസ്ഥയ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, അവരിങ്ങനെ അവർ സൗകര്യം കൊടുത്ത് വെളിയിലിട്ടേക്കല്ല ചെയ്യേണ്ടത്. അവളെ അവനെ അറസ്റ്റ് ചെയ്യണം. അതേപോലെ അവൻ എൻ്റെ മോൻ പൈസ ഇട്ട ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ എൻ്റെ മോൻ്റെ അവൻ ചീറ്റ് എൻ്റെ മോനെ ചീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ അതിൻ്റെ രേഖ നമ്മളെ കയ്യിരിപ്പുണ്ട്. ആലങ്കോട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് നിന്ന് എടുത്തത്, അവൻ്റെ സനു ICIC ബാങ്കിൽ അക്കൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം നമ്മളതായി എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. നമ്മളൊന്ന് കളവ് പറയുന്നതല്ല, നമ്മൾ സത്യസന്ധതയായ കാര്യങ്ങൾ നമ്മൾ പറയാം. നമുക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നവർക്ക് നീതി കിട്ടോളാം, തെറ്റ് ചെയ്യാത്തവർക്ക് മാന്യമായിട്ടുള്ള ആൾക്കാർക്ക് നീതി കിട്ടൂല. നീതി കിട്ടിയാൽ ഞാൻ പോവുള്ളൂ. ഇതാണ് ഈ അമ്മയുടെ ആരോപണം. അമ്മയ്ക്ക് നീതി കിട്ടുന്നില്ല, അമ്മയ്ക്ക് സ്റ്റേഷൻ നീതി കിട്ടുന്നില്ല. ആ അമ്മയെ വീടുകളിൽ ആക്രമിച്ചു, അവരുടെ തലയിലൊക്കെ ക്രൂരമായി മർദ്ദനം ഏൽപ്പിച്ചിരുന്നു, മൂക്കിലും ഞരം പൊട്ടിയിരുന്നു. അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആ ചോര ഒളിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റേഷനിൽ വന്ന് കയറിയിട്ട് പോലും അവരെ അറസ്റ്റ് പോലീസ് ചെയ്തില്ല, മറിച്ച് അവർക്ക് ജാമ്യം എടുക്കാനുള്ള സൗകര്യം പോലീസുകാർ ചെയ്തു കൊടുത്തു എന്നാണ് അമ്മയുടെ ആരോപണം. നീതി ലഭിക്കുന്നവരെ ഇവിടെ തന്നെ ഇരിക്കും, ഒരുപാട് അസുഖങ്ങളുണ്ട്, തളർന്നു വീണാൽ പോലും ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെയാണ് അമ്മ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. വിസ്മയ സുണ്ടി ക്യാമറ ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.